വടകരയിൽ കെ കെ രമ RMP സ്ഥാനാർത്ഥിയാകും. RMP UDF പിന്തുണയ്ക്കും. വിജയസാധ്യത മുൻനിർത്തി കെ കെ രമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം RMPയോട് ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിക്കാൻ RMPയിൽ ധാരണയായി. ഒരാഴ്ച മുമ്പ് വരെ സ്ഥാനാർത്ഥിയാകാൻ ഇല്ലെന്ന് ആവർത്തിച്ച കെ കെ രമ ഒടുവിൽ സമ്മതം മൂളി. ഇതോടെ വടകരയിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ RMP തീരുമാനിച്ചു. നേരത്തെ സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു തീരുമാനമെങ്കിലും കോൺഗ്രസ് ആവശ്യം RMP അംഗീകരിക്കുകയായിരുന്നു. 2016 തനിച്ച് മത്സരിച്ച RMP 20,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. അന്ന് വിജയിച്ച JDSന്റെ CK നാണുവിന് 49,211 വോട്ടുകളാണ് നേടാനായത്. ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയായ LJDയുടെ മനയത്ത് ചന്ദ്രനായിരുന്നു അന്നത്തെ UDF സ്ഥാനാർത്ഥി. മനയത്ത് ചന്ദ്രൻ അന്ന് നേടിയത് 39,700 വോട്ടുകൾ. UDF RMP സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ജയിക്കാമായിരുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. അതിനേക്കാൾ ഉപരി പിണറായി വിജയനുള്ള നിയമസഭയിൽ KK രമയെ കൊണ്ടിരുത്തുന്നത് രാഷ്ട്രീയമായ വിജയം കൂടി നേടിത്തരുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചതും RMP അംഗീകരിച്ചതും. മനോരമ ന്യൂസ്, കോഴിക്കോട്.